സമ്മർ സെയിൽ ഇന്ന് നാപ്തൂൾ മേളത്തിലൂടെ നമുക്ക് സമ്മർ സെയിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ സമ്മർ സെയിലിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സമ്മർ സെയിൽ നമ്മളോട് പറയാതാണോ പരിപാടിയാ നടത്തുന്നേ? ഞാൻ പ്രൊമോഷൻ തരാം, ശരിയാക്കി തരാം. കടവുളേ കടവുളേ വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എന്റെ വീഡിയോ പണ്ടുവരെ കാണുന്നവർക്ക് അറിയാം ഞാൻ ഉപയോഗിക്കുന്ന ഒരു ബ്രാൻഡാണ് ഉസ്ത്ര. ഉസ്ത്രയുടെ ഒരു മൂന്ന് പ്രൊഡക്റ്റ് നമുക്ക് പരിചയപ്പെടാം, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അപ്പൊ നമുക്ക് ആദ്യം പ്രൊഡക്റ്റിലേക്ക് പോയാലോ. അപ്പൊ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റുകൾ, ആന്റി ഹെയർ ഫോൾ ഷാംപൂ, പിന്നെ ഹെയർ ഗ്രോത്ത് വൈറ്റലൈസറും, പിന്നെ ഹെയർ ഗ്രോത്ത് ക്രീം. ഉസ്ത്രയുടെ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് നോ കെമിക്കൽസ്, സൾഫേറ്റ് ഫ്രീ ആണ്, പാരബൻ ഫ്രീ ആണ്. 33 വൈറ്റൽ ന്യൂട്രിയൻസ് ഉള്ള ഒരു ആയുർവേദിക് പ്രൊഡക്റ്റ് ആണ് ഉസ്ത്രയുടെ ഹെയർ ഗ്രോത്ത് വൈറ്റലൈസർ. നമ്മുടെ ഹെയർ ഗ്രോത്ത് ബൂസ്റ്റ് ചെയ്യാനുള്ള റെഡൻസിൽ ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഈ ഹെയർ ഗ്രോത്ത് വൈറ്റലൈസർ. അത് സയന്റിഫിക്കലി പ്രൂവ്ഡ് ആണ്. നമ്മുടെ മുടിക്ക് നല്ല നാച്ചുറൽ ഷൈൻ കിട്ടാനും നമ്മുടെ മുടി നല്ല തിക്കറായിട്ട് ഇരിക്കാനുമായിട്ട് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു പ്രൊഡക്റ്റാണ് ഈ ഹെയർ ഗ്രോത്ത് വൈറ്റലൈസർ എന്ന് പറയുന്നത്. അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഹെയർ ഗ്രോത്ത് ക്രീം ആണ്. ആദ്യം തന്നെ പറയട്ടെ, ഈ രണ്ട് പ്രൊഡക്റ്റുകളും ഡെയിലി യൂസിനുള്ളതല്ല, ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തരാം. 66% മുടി കൊഴിയാതിരിക്കാൻ സഹായിക്കുന്ന ഒരു മോഡേൺ സയൻസ് ആൻഡ് ആയുർവേദ ഒരു കോമ്പിനേഷനാണ് ഈ ഹെയർ ഗ്രോത്ത് ക്രീം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു പ്രൊഡക്റ്റാണ് ആന്റി ഹെയർ ഫാൾ ഷാംപൂ. നമ്മുടെ ഹെയർ ഫാൾ റെഡ്യൂസ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ മുടി നല്ല സ്മൂത്ത് ആയിട്ട് ഇരിക്കാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. അപ്പം നല്ലൊരു റിസൾട്ട് കിട്ടാനായിട്ട് ഈ മൂന്ന് പ്രൊഡക്റ്റുകൾ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. ഈ ഹെയർ ഗ്രോത്ത് ക്രീം നമ്മൾ രാത്രി കിടക്കുന്നതിന് തൊട്ട് മുമ്പ് നമ്മുടെ സ്കാൾപ്പിന് നമ്മുടെ ക്ലീൻ ഹെയറിലും തേക്കുക, എന്നിട്ട് നമ്മൾ കിടന്നുറങ്ങുക. എന്നിട്ട് രാവിലെ എഴുന്നേറ്റ് നമ്മൾ ആന്റി ഹെയർ ഫോൾ ഷാംപൂ വെച്ചൊന്ന് കഴുകുക. ഈ രണ്ട് പ്രൊഡക്റ്റും, അതായത് ആന്റി ഹെയർ ഫോൾ ഷാംപൂവും ഹെയർ ഗ്രോത്ത് ക്രീമും, ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. പക്ഷേ ഹെയർ ഗ്രോത്ത് വൈറ്റലൈസർ നമുക്ക് എല്ലാ ദിവസവും യൂസ് ചെയ്യാം, ഒരു പ്രശ്നവുമില്ല. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിൽ കറക്റ്റായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 3 ആഴ്ച കൊണ്ട് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് 20% ഡിസ്കൗണ്ട് കിട്ടണമെങ്കിൽ JokuTen എന്ന് പറയുന്ന കോഡ് ഉപയോഗിച്ചാൽ മാത്രം മതി. നിങ്ങൾക്ക് ആമസോണിൽ നിന്ന് മേടിക്കുക, അതല്ലെങ്കിൽ ഡയറക്റ്റ് വെബ്സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് മേടിക്കാം, ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ. എവിടുന്ന് മേടിച്ചാലും JokuTen എന്ന് പറയുന്ന കോഡ് ഉപയോഗിച്ചാൽ മാത്രം മതി, നിങ്ങൾക്ക് 20% ഡിസ്കൗണ്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഗോ ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട് ഗൈസ്. സമ്മർ സെയിലിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സമ്മർ സെയിൽ പരിപാടിയിൽ ഞാനും ഉണ്ട്. എന്ത് പറയുന്നു, നാപ്റ്റോളുമായിട്ട് എനിക്ക് അടുത്ത ബന്ധമാണ് അറിയാലോ. പണ്ട് മുതലേ കളിയാക്കി കളിയാക്കി എനിക്കിപ്പോ ഒരു നാണം ഇല്ലാണ്ടായി. എന്താണെങ്കിലും സമ്മർ സെയിൽ എന്താണ് സംഭവം? 3-in-1 റീചാർജബിൾ പവർ ഹൗസ്. ആഹാ, 3-in-1, മൂന്നും കൂടി ഒരെണ്ണത്തിനകത്ത, മൂന്നും കൂടി ചേർത്തേന് ഒരെണ്ണം തരട്ടെ. നമുക്ക് ചൂടുകാലം വരുമ്പോ നമ്മുടെ എല്ലാ വീട്ടിലും എല്ലാവരുടെ വീട്ടിലും നല്ല ചൂടായിരിക്കും. നമുക്ക് ചൂടുകാലം വരുമ്പോ നല്ല ചൂടായിരിക്കും. പിന്നെ ചൂടുകാലം വരുമ്പോ പിന്നെ എല്ലാ വീട്ടിലും ചൂടല്ലാണ്ട് പിന്നെ എന്തുവാ? കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്ന ആൾക്കാർ വരെ ഉണ്ടെങ്കിൽ പോലും ഉണ്ടെങ്കിൽ പോലും ഉണ്ടെങ്കിൽ പോലും ഉണ്ടെങ്കിൽ പോലും കറണ്ട് കട്ട് ആവുന്ന സമയത്ത് എന്ത് ബുദ്ധിമുട്ടാണല്ലേ. തീർച്ചയായിട്ടും ഇങ്ങനെ ഒരാൾ കൂടെ ഉണ്ടാവും താങ്ങാനായിട്ട്, എപ്പോഴെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് കയ്യിൽ നിന്ന് പോയി തന്നെ. തീർച്ചയായിട്ടും ആ ഒരു സമയത്ത് നമുക്ക് ലൈറ്റും അത്യാവശ്യമാണ്, ഫാനും അത്യാവശ്യമാണ്. ലൈറ്റും അത്യാവശ്യമാണ്, ഫാനും അത്യാവശ്യമാണ്. ഇച്ചിരി തണുപ്പ് കൂടി കിട്ടുമോ? റീചാർജബിൾ ബാറ്ററി 1800 mAh. അപ്പൊ ആ രണ്ടും ചേർന്ന് ഒരേ ഒരു പ്രോഡക്റ്റിൽ നിങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ വെറും നിസ്സാരമായ വിലയ്ക്കല്ലേ. രണ്ടും ചേർന്ന് ഒരെണ്ണം കിട്ടും മിക്കവാറും. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ നോക്കാം, ഏറ്റവും നല്ല രീതിയിൽ ഫോൾഡിംഗ് ഫാൻ വിത്ത് എൽ ഇ ഡി ലൈറ്റ് ആണ് നിങ്ങൾ കാണുന്നത്. ഫോൾഡിംഗ് ഫാൻ വിത്ത് LED ലൈറ്റോ? ഇതാണോ? ഇത് എന്നതാടാ അരിപ്പയോ? ഇവിടെ നമുക്കറിയാം സെന്ററിലെ ലൈറ്റ് നമുക്ക് പോർഷൻ വന്നിട്ടുണ്ട്. എന്താണോ ലൈറ്റ്? ഇവിടെ നമുക്കറിയാം സെന്ററിലെ ലൈറ്റ് നമുക്ക് പോർഷൻ വന്നിട്ടുണ്ട്. കൂടാതെ തന്നെ ഫാൻ വരുന്നുണ്ട്. ഫാന്റെ സ്പീഡ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് റെഗുലേറ്റർ താഴെ തന്നെ നമുക്ക് വരുന്നുണ്ട്. അതെ, ആഹാ, അതുകൊള്ളാലോ, അത് വലിയൊരു സംഭവം തന്നെ. ഇതുപോലെ മോഡാണ്. ഒന്നുകൂടെ നമ്മൾ ഇത് ഈ ഒരു സ്വിച്ച് പ്രസ് ചെയ്യുമ്പോ അതേ മോഡ് തന്നെ, ഒന്നുകൂടി പ്രസ് ചെയ്യുമ്പോ അത് ഓഫ് ആയിട്ട് ഓണാവും. എടേ, ഇത് എന്നതാണ് മിന്നാമിന് ഇങ്ങനെ നുറുങ്ങു കേട്ടോ. ഇതുപോലെ മോഡാണ്. ഒന്നുകൂടെ നമ്മൾ ഇത് ഈ ഒരു സ്വിച്ച് പ്രസ് ചെയ്യുമ്പോൾ അടുത്ത മോഡ് റെഗുലേറ്റർ നമുക്ക് വരുന്നുണ്ട്. ഇത് ഫാനിന്റെ ആണ്. അപ്പൊ നമുക്ക് ഇങ്ങനെയാണ് സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും ഈ ഫാനിൽ നമുക്ക് സാധിക്കുന്നത്. ഓ, റെഗുലേറ്റർ ഒക്കെ ഉണ്ടോ? അത് മാത്രമല്ല, നമുക്ക് ഇത് ഏറ്റവും നല്ല ഫോൾഡബിൾ ആണ്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് നമുക്ക് എന്ന് വെച്ചാൽ ഫോൾഡിംഗ് എന്ന് ചെയ്യുന്നത്. നല്ല രീതിയിൽ നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് ഫോൾഡ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. അതെ, വളരെ ശ്രദ്ധയോടെ കേൾക്കണം. ഈ മിന്നാമിങ്ങിന്റെ നുറുകുവട്ടത്തിൽ നിന്ന് വരുന്ന സാധനത്തിൽ നിന്ന് വേറെ സൗണ്ട് ഒക്കെ വരുന്നുണ്ട്. നല്ല രീതിയിൽ നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് ഫോൾഡ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. ഇത് എന്നാത്തിനെ എങ്ങനെ ഫോൾഡ് ചെയ്ത് വെക്കുന്ന? ആസനത്തിലടിക്കാനും എനിക്ക് വന്നിട്ട് ഇത് മേടിച്ചിട്ട് ടോയ്ലറ്റിൽ എക്സോസ്റ്റ് ആയിട്ട് പിടിപ്പിക്കാം. ഫോൾഡിംഗ് ഫാൻ MRP 1999 രൂപ വെട്ടിയിട്ട് വേസ്റ്റ് ഓൾ പ്രൈസ് എത്രയാ?
1,990 900 നമ്മൾ സേവ് ചെയ്തു. എന്തൊരടെ ഇത്, നമ്മുടെ സാധാരണ ഫാൻ ഇല്ലേ, അതൊരു 10,500 കൊടുത്താൽ നമുക്ക് കിട്ടും. അത് 3 വർഷം വാറണ്ടി ഉണ്ടെന്ന് തോന്നുന്നു. ആ സാധനത്തിനേക്കാളും കാറ്റ് കിട്ടും ഇവന്റെ ഈ വീഞ്ഞപ്പെട്ടി എന്ന്. എന്തൊരടെ ഇത്, ഇതിലും ഭേദം കോഴിനെ കെട്ടിത്തൊക്കെ പറപ്പിക്കുന്നതാ. അതെ, അടുത്ത പൊട്ടം വന്നിട്ടുണ്ട്. കിഴക്കോട്ട് നോക്കി എന്നിട്ട് വലത്തോട്ട് നോക്കി ഫാൻ വെച്ചിട്ട് മേപ്പോട്ട് നോക്കി പത്രം വായിക്കുന്നു. ഇജ്ജാതി പൊട്ടൻ എന്തോ അതെ, അയാൾ തന്നെ പറഞ്ഞ കേട്ടില്ലേ, ഞാൻ എന്തൊരു പൊട്ടനാ ദൈവം. ആ ഇജ്ജാതി മണ്ടം തന്നെ. ആ ഫാൻ എങ്ങോട്ടാ ഇരിക്കുന്നേ? കുട്ടികളൊക്കെ പഠിക്കുന്ന സമയത്ത്, അവർക്ക് എക്സാം സമയത്ത് ആവട്ടെ, ഓൺലൈൻ ക്ലാസ്സിന്റെ സമയത്ത് ആവട്ടെ, പെട്ടെന്ന് വൈകിട്ട് കറണ്ട് ഒക്കെ പോവാണെങ്കിൽ അവരെന്ത് ചെയ്യും? ഇത്രയും സൗകര്യമുള്ളൊരു വീട്ടിൽ ഇൻവെർട്ടർ മേടിച്ചു വെച്ചാൽ പോരെ. കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതൊരു സമയത്ത് എങ്ങനെ ഇരിക്കണം. നമ്മുടെയൊക്കെ വീട്ടിൽ കറണ്ട് പോയി കഴിഞ്ഞാൽ ഫുള്ള് ഇരുട്ടായിരിക്കും. ഇവരുടെ ഒക്കെ വീട്ടിൽ കറണ്ട് പോയി കഴിഞ്ഞാൽ അത്യാവശ്യം കാണാനുള്ള വെളിച്ചമുണ്ട്, എന്നിട്ട് ഇവർക്ക് കാണാൻ വരാം. പറ്റുന്നതാണ്, വെറും നിസ്സാരമായ വിലക്കും കൂടിയാണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. ഇതിനകത്ത് നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ വരുന്നുണ്ട്, റെഗുലേറ്റർ നിങ്ങൾക്ക് വരുന്നുണ്ട്. എന്നാ ഒരു സ്പീഡാ, എന്നാ ഒരു പവറാ, മുടുക്കത്തെ കാറ്റാ വരുന്നത്, സ്പീഡ് ബോട്ടിന് എഞ്ചിനാ വെച്ചേക്കുന്നത്. നിങ്ങൾക്ക് രണ്ട് മോഡിലാണ് വരാൻ പോകുന്നത്. നിങ്ങൾക്ക് നല്ല ബ്രൈറ്റ്നെസ് വരുന്നുണ്ട്, മീഡിയം. ചിറകടിച്ചൊരു താളം തള്ളേ നിറമുള്ള മായക്കിള്ളി കാക്കത്തം എന്നിട്ട് അങ്ങനെ രണ്ട് മോഡ് നിങ്ങൾക്ക് വരുന്നുണ്ട്. ഇത് മാത്രമല്ലാണ്ട് നമ്മള് കിച്ചണിലൊക്കെ നിങ്ങളോ ശ്രദ്ധിച്ചോ, ആ സ്വിച്ച് ഇട്ടപ്പോഴേക്ക് ആ മുറിക്കാത്ത വേറെ ലൈറ്റ് ഒക്കെ തെളിഞ്ഞല്ലോ. ഓ, ഇത് ഫുൾ വൈഫൈ ആണോ? സ്ലോ മോഷനി കാണിച്ചു തരാം. ഒന്നേ ഇത്രയും ലൈറ്റൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോയുടെ ക്വാളിറ്റി മാക്സിമം കൊണ്ടുവരാൻ നോക്കുന്നത്. ഇവിടെ ഒരു സ്വിച്ച് ഇട്ടപ്പോഴേക്ക് അരിപ്പട ലൈറ്റ് മൊത്തം അവിടെ പ്രകാശിച്ച്. മാത്രമല്ല റീചാർജബിൾ ഫോൾഡിംഗ് ഫാൻ, റീചാർജ് ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും. അത് മാത്രമല്ലാണ്ട് നിങ്ങൾക്ക് ഇപ്പൊ ഓൺലൈൻ ക്ലാസ്സസ് ആവട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഈവനിങ് സമയത്ത് നിങ്ങൾ പഠിക്കുന്ന സമയത്താണെങ്കിൽ ഏതൊരു നേരത്തും ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. വെറും നിസ്സാരമായ വിലക്ക്. നമ്മുടെ കുട്ടികളൊക്കെ സ്റ്റഡി ടൈമിൽ പഠിക്കുന്ന സമയത്ത് എക്സാമിന് പ്രിപ്പറേഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ സമയത്തൊക്കെ കറണ്ട് പോയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ ലൈറ്റ് നിങ്ങൾ കാണുന്നില്ല, ഈ ലൈറ്റ് നമ്മുടെ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, താഴോട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഈ ഒരു ലൈറ്റിന്റെ കൂടെ തന്നെ നമുക്ക് കാറ്റും കൂടെ വരുന്നത്, അപ്പൊ കറണ്ട് കെട്ടായാലും പേടിക്കേണ്ട ആവശ്യം നമുക്ക് വരുന്നില്ല. 3 in 1 എടാ പുഴങ്ങാണ്ടി, ഈ സാമാനം പുസ്തകത്തിന്റെ മേത്തേക്ക് വലിച്ചു വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാടാ കാറ്റ് കിട്ടുന്നത്? അതിനകത്ത് എനിക്ക് തോന്നുന്നു ഈ പുസ്തകത്തെ ഇടിച്ച് തിരിച്ചറിട്ടാൻ പറ്റുമായിരിക്കും. ഉടുക്കത്തെ ഫാസ്റ്റ് അല്ല ടെക്നോളജി. മാത്രമല്ല ഈ ഒരു ഇത് തന്നെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഫിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഇനിയിപ്പോ നമുക്ക് എങ്ങനെ വേണോ നമുക്ക് ഇതുപോലെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അല്ല നമുക്ക് ഇതുപോലെ നമുക്ക് ഫോൾഡ് ചെയ്ത് വെക്കണോ, വാൾ മൗണ്ട് നമുക്ക്. അതായത് ഒരുപാട് സെലിബ്രിറ്റീസ് നോക്കുകയാണെങ്കിൽ ഇതുപോലെ ഫാൻ അവരുടെ കയ്യിൽ എപ്പോഴും കാണും. അതായത് ഒരുപാട് സെലിബ്രിറ്റീസ് നോക്കുകയാണെങ്കിൽ ഇതുപോലെ ഫാൻ അവരുടെ കയ്യിൽ എപ്പോഴും കാണും. പേഴ്സണൽ ഒരുപാട് സെലിബ്രിറ്റീസിന്റെ കാരണം ഒന്നും AC ഇല്ലേ? ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ സാധാരണ ഒരുപാട് ദൂരം പോകുന്ന ആൾക്കാർ, ഈ ലോറി ഓടിക്കുന്ന ആൾക്കാരുടെ ഒക്കെ വണ്ടിയുടെ ഫ്രണ്ടിലാണ് കാണുന്നത്, ഡ്രൈവറിന് കാറ്റ് കിട്ടാൻ വേണ്ടി. അപ്പൊ പറയാ സെലിബ്രിറ്റീസ് ഇതാ ഉപയോഗിക്കുന്നുണ്ട്. അതായത് സെലിബ്രിറ്റീസ് വളച്ച് പോക്കറ്റി വെക്കും. എനിക്ക് തന്നെ ഇത് കണ്ട് ചിരിക്കാൻ ഒരുപാടുണ്ട്. ഓരോരോ പ്രോഡക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ വാൾ മൗണ്ടിൻ ആവട്ടെ, എല്ലാത്തിനും നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് പ്രോഡക്റ്റ് ആണ് അല്ലേ? അപ്പൊ തീർച്ചയായും കെട്ടില്ല, കെട്ടില്ല. ഏറ്റവും ആദ്യത്തെ മെഴുതിരി കെട്ടില്ല, ഏറ്റവും അവസാനത്തെ കെട്ടും. നമ്മൾ ഒരു ടേബിളിൽ വെച്ചിട്ട് സോഫയിൽ ഇരിക്കുന്ന സമയത്ത് 2-3 പേർക്ക് ഒരുമിച്ച് കാറ്റ് കിട്ടുന്ന രീതിയിലാണ് ഇതിന്റെ കാറ്റ്. നല്ല കാറ്റാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. അതെ അതെ, നല്ല കാറ്റ് കിട്ടുന്നുണ്ട്. നിങ്ങളുടെ കാറ്റ് പോകാൻ നോക്കണേ, അതാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. അപ്പൊ കാണുന്നവരൊക്കെ പൊട്ടന്മാരാണ്. നിങ്ങൾക്ക് ഇത് എങ്ങനെ സാധിക്കുന്നു ഇങ്ങനെ ആൾക്കാരെ പറ്റിക്കാനായിട്ട്? സാധാരണ കുട്ടികൾ അല്ലെങ്കിൽ മുതിർന്നവരായ ആൾക്കാരാണ് ഇതുപോലെ സാധനങ്ങളൊക്കെ കണ്ട് പെട്ടുപോകുന്നത്. കാരണം അവർക്ക് അതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല. അവരിത് വിശ്വസിക്കും, കാണുമ്പോൾ അത് നല്ലതല്ലേ, കൊള്ളാമെന്നൊക്കെ തോന്നിട്ട് അവരങ്ങോട്ട് മേടിക്കും. നിനക്കൊന്നും നാണയില്ല, ഇങ്ങനെയൊക്കെ പറ്റിച്ച് കാശ് എനിക്കാണോ? അന്നാ മേടിച്ചേക്കാ. വിളിക്ക്. ഹലോ ഹലോ
ഹലോ നാപ്റ്റൂൾ ആണോ? സാറിന് എത്ര എണ്ണം വേണം സാർ? എനിക്ക് രണ്ടെണ്ണം വേണം സാർ. വളരെ തുച്ഛമായ വിലക്കാണ് കിട്ടുന്നത് സാർ. ഞാനേ ഇവിടുത്തെ ഫാനും എ സി ഒക്കെ മാറ്റിയിട്ട് ഒരു 10 എണ്ണം മേടിച്ച് മുറിയിൽ ഫിറ്റ് ചെയ്താലെന്ന് ആലോചിക്കുക. തീർച്ചയായിട്ടും സാർ. എഫ് കിട്ടും സാർ? നല്ല കാറ്റാണ് സാർ. ആണോ? നല്ല കാറ്റ് കിട്ടോ? അന്നാ മേടിച്ചു കക്കൂസി വെക്കാം, എക്സോസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാമല്ലോ. തീർച്ചയായിട്ടും. അത് മാത്രമല്ലാണ്ട് അർജുൻ, സാധാരണ നമ്മൾ ഓട്ടോ ഡ്രൈവേഴ്സിനൊക്കെ അവരുടെ ഓട്ടോയിൽ ഇത് ഫിക്സ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റുമല്ലോ. സാധാരണ നോക്കുകയാണെങ്കിൽ അവർക്ക് ഭയങ്കര കഷ്ടമായിരിക്കും ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന സമയത്ത്. പക്ഷെ അതിനകത്ത് നിങ്ങൾക്ക് ഫിറ്റ് ചെയ്യാൻ പെർഫെക്റ്റ് ആണല്ലേ? തീർച്ചയായിട്ടും. ഓട്ടോ ഡ്രൈവേഴ്സിനൊക്കെ അവരുടെ ഓട്ടോയിൽ ഇത് ഫിക്സ് ചെയ്ത് യൂസ് ചെയ്യാം. നാല് വശം തുറന്നു നടക്കുന്ന ഓട്ടോക്കാർക്ക് എന്തിനാണ് ഈ കാറ്റ്? കാണാൻ പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കിച്ചണിലൊക്കെ നോക്കുകയാണെങ്കിൽ പോലും നമുക്ക് അറിയാനായിട്ട് കാറ്റ് വരുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി തൂക്കിയിട്ടേക്കുക. ഈ കാറ്റിന് തെർമോക്കോളെങ്കിലും പറന്നു പോവാണേ. നോക്കുകയാണെങ്കിൽ പോലും നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്ന മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗ്യാസ് അണഞ്ഞു പോകും. നമ്മള് ഫാൻ ഇടുമ്പോ തന്നെ ഗ്യാസ് പോകും. ഗ്യാസ് അണഞ്ഞു പോകും. നമ്മള് ഫാൻ ഇടുമ്പോ തന്നെ ഗ്യാസ്. പക്ഷെ ഈ ഒരു ഫാൻ ആണെങ്കിൽ മാറ്റി വെച്ച് യൂസ് ചെയ്യാം. വോൾമൗണ്ട് ആയിട്ട് നമുക്ക് മാറ്റി വെച്ച് യൂസ് ചെയ്യാം. വോൾമൗണ്ട് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യണോ? അതിന് നമുക്ക് ഇത് പോസിബിൾ ആണ് നമുക്ക് വന്നിരിക്കുന്നത്. മാത്രമല്ല ഇവിടെ നിങ്ങൾ കാണുന്നത്, അങ്ങനെ തന്നെ പിടിച്ചോട്ടെ, കൈവിടരുത്, അങ്ങനെ തന്നെ പിടിച്ചോ. ഇതുപോലെ തന്നെ ഇതിന്റെ ഹെഡ് നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് വെക്കാം. മാനുവൽ ആയിട്ട് നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിൽ തന്നെ വരുന്നുണ്ട്. മാത്രമല്ല ഈ ഒരു വോൾമൗണ്ടിന്റെ കാര്യം അത് പിടിക്കേത് പിടിച്ചു വെക്കുക, അല്ലെ കെട്ടിത്തൂക്കിട്. എന്തോ ഒന്നടേത്, ഇത് വാൾമൗണ്ട് ചെയ്തിട്ട് ഇത് താങ്ങാൻ വേണ്ടി വേറെ വല്ല സാധനം വാൾമൗണ്ട് ചെയ്യേണ്ട അവസ്ഥയാണ്. എൽ ഇ ഡി ലൈറ്റ് നിങ്ങൾക്ക് വരുന്നുണ്ട്. അപ്പൊ സാധാരണ നമ്മൾ മാർക്കറ്റിൽ പോയി ആ മറ്റേ കടുവാക്കളവും വീണ്ടും വന്നിട്ടുണ്ട്. അത് ഓഫ് ചെയ്തപ്പോ എന്തൊരു ഇരുട്ട്. ഉണ്ണി വാവാവോ മണ്ണുണ്ണി വാവാവോ. കുടി വെള്ളം കുടി, നീ ഒക്കെ ഒരുപാട് വെള്ളം കുടിക്കും. ഇവിടെ കാണാനായിട്ട് സാധിക്കുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത് ഈ ബട്ടൺ ആണ്. അതായത് ഇത് നമുക്ക് ലൈറ്റിന്റെ ആണ് നമുക്ക് വന്നിരിക്കുന്നത്. എനിക്ക് ഇവരുടെ ഈ പ്രൊഡക്റ്റിൽ അതിശയം തോന്നിയ ഒരേ ഒരു കാര്യം ഇത് മാത്രമുള്ളൂ, കറക്റ്റ് സ്വിച്ച് ഇട്ടപ്പോ തന്നെ ലൈറ്റ് ഓണായി. സാധാരണ അങ്ങനെ സംഭവിക്കാറില്ല ആ ഒരു കാര്യത്തില്. കാണാൻ പറ്റുന്നത് എത്രമാത്രം ഫോഴ്സിലാണ്, എത്രമാത്രം ഫോഴ്സിലാണ്, പക്ഷെ എത്രമാത്രം ഫോഴ്സ് ആയതുകൊണ്ട് മാത്രമാണ് ആ കാൻഡിൽ ഒക്കെ നിങ്ങൾക്ക് അണിയുന്നത് ഞങ്ങൾ കാണിച്ചിരുന്നത്. എയർ നമുക്ക് വരാണെങ്കിൽ നമുക്ക് ഒരു സീലിംഗ് ഫാന്റെ യാതൊരു ആവശ്യമില്ല. ഈ ഒരു പ്രോഡക്റ്റ് മാത്രം നമുക്ക് മതിയല്ലേ? സീലിംഗ് ഫാന്റെ ആവശ്യമില്ലെന്നോ? സീലിംഗ് ഫാനിന്റെ ആവശ്യമില്ലെന്നോ? ഇത്രയ്ക്കും എയർ നമുക്ക് വരാണെങ്കിൽ നമുക്ക് ഒരു സീലിംഗ് ഫാന്റെ യാതൊരു ആവശ്യമില്ല. ഈ ഒരു പ്രോഡക്റ്റ് മാത്രം നമുക്ക് മതിയല്ലേ? വെറും നിസ്സാരമായി വിളിക്ക്. എന്തോ നീ എന്തുകൊണ്ട് കമ്പയർ ചെയ്യുന്നുള്ള ബോധം വേണം. ഈ അരിപ്പയാണോ നീ കമ്പയർ ചെയ്യുന്നത്? അതുമായിട്ട് ഒരു ഹാള് മുഴുവനും കാറ്റ് വരുന്ന സീലിംഗ് ഫാനുമായിട്ട് അവളുടെ ഈ വീഞ്ഞപ്പെട്ട് കമ്പയർ ചെയ്യുന്നത്. ഹെവിയർ റെസ്പോൺസ് ആണ് വർഗലയിന്ന് വന്നോണ്ടിരിക്കുന്നത്. തൃശ്ശൂരിൽ നിന്ന് ഹെവിയർ റെസ്പോൺസ് ആണ് വന്നോണ്ടിരിക്കുന്നത്. കോഴിക്കോട് കുറെ ആൾക്കാർ വിളിച്ച് ഓർഡർ പ്ലേസ് ചെയ്യുന്നുണ്ട്. തൃശ്ശൂർ, കോഴിക്കോട്, എറണാകുളം, കൊച്ചി എന്നിവിടങ്ങളിലൊക്കെ ഹെവിയർ റെസ്പോൺസ് ആണ് വന്നോണ്ടിരിക്കുന്നത്. ആംബുലൻസിന് സൗണ്ടാണ് കേൾക്കുന്നത് ബാക്ക്ഗ്രൗണ്ടിൽ. ഇവരെ കൊണ്ടുപോകാനുള്ള ആംബുലൻസ് ആണ് വന്നത്. അത്തിമ കൊച്ചിന്ന് വിളിച്ച് ഓർഡറും പ്ലേസ് ചെയ്തിട്ടുണ്ട്. അവര് ഒരുപാട് ഓർഡേഴ്സ് നമുക്ക് വന്നോണ്ടിരിക്കുകയാണ്. ഇപ്പൊ വർക്കല ആയിക്കോട്ടെ, ട്രിവാൻഡ്രം ആയിക്കോട്ടെ, അല്ലെ നമുക്കിപ്പോ ആലപ്പുഴ ആയിക്കോട്ടെ, എല്ലാം ബോറടിക്കുന്നു ഗൈസ്. ഐ തിങ്ക് നമുക്ക് ഇതിവിടെ സ്റ്റോപ്പ് ചെയ്യാം. കാരണം ഇവർക്കൊരു ഉളുപ്പുമില്ല, ഇത് റിയാക്ട് ചെയ്യുന്ന എനിക്കൊരു ഉളുപ്പില്ലാണ്ടായി പോകുന്നു. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ദയവ് ചെയ്ത് ഇവിടുന്ന് ഒരു പ്രൊഡക്റ്റ് മേടിക്കരുത് എന്നല്ലാണ്ട് വേറെ ഒന്നും പറയാനില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞവരെ കുട്ടികൾ അല്ലെങ്കിൽ പ്രായമായ ആൾക്കാരാണ് ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ഇതിനുവേണ്ടി കാശ് കളഞ്ഞ ഒരനുഭവം ഉണ്ട്. ദയവേ ഇതങ്ങനെ പൈസ കളയരുത്. നമുക്ക് കാണുമ്പോൾ നല്ലതായിട്ടൊക്കെ തോന്നും, പക്ഷേ ഒരു വൈകും കൊള്ളത്തില്ല. ഇവരുടെ ഭാഗത്തുനിന്ന് ഒരു റെസ്പോൺസും കിട്ടത്തില്ല. ഇവരുടെ വാറണ്ടിയുടെ കാര്യം പറഞ്ഞാൽ പോലും ഒരു റെസ്പോൺസും കിട്ടത്തില്ല. അപ്പോൾ ദയവേത് ഇവിടുന്ന് സാധനങ്ങൾ മേടിക്കാതിരിക്കുക. ഇവരിപ്പോഴും ഇത് കണ്ടിന്യൂ ചെയ്ത് പോകാനുള്ള അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴും ആൾക്കാർ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി റെഡിയാണ്. കാരണം ഒട്ടും ഇവരില്ലല്ലോ, ഇവർക്ക് അറിയത്തില്ല ആൾക്കാർ പറ്റിക്കപ്പെടുവാണ്. അപ്പം മാക്സിമം നിങ്ങൾ ഈ സാധനങ്ങളൊന്നും മേടിക്കരുത്. ഇവരുടെ വാറണ്ടിയുടെ കാര്യമാണെങ്കിൽ പ്രത്യേകിച്ച് പറയണ്ട, ഭൂലോ കൂടായ്പാണ്, വിളിച്ചാൽ പോലും കിട്ടത്തില്ല. അപ്പൊ ഇതൊക്കെ പറയുന്നതിനേക്കാൾ ഒറ്റ വാക്കിൽ എനിക്ക് പറയാനുള്ളത്, ദയവേ ഈ സാധനം ഒന്നും മേടിക്കരുത്, കാണരുത്. അത്രേ ഉള്ളൂ പറയാനുള്ളൂ. അപ്പോൾ എന്റെ വീഡിയോ ഇത്രേ ഉള്ളൂ. എന്റെ വീഡിയോ ഇഷ്ടപ്പെടാത്തവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ 20% ഡിസ്കൗണ്ടിൽ ഈ പ്രൊഡക്റ്റുകളൊക്കെ മേടിക്കാൻ മറക്കണ്ട. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ പോകാൻ ചെക്ക് ഔട്ട് ഗൈസ്. നമ്മൾ ഈ കുളിക്കാൻ ഉപയോഗിക്കുന്ന സോപ്പ് ഉണ്ടല്ലോ, ഈ വിവല് ലക്സ്, ആ സോപ്പുകൾ വെച്ച് പണ്ട് സ്കൂളിൽ ഫീസ് അടക്കാൻ കാശില്ലാഞ്ഞിട്ട് ക്ലാസ്സിൽ നിന്ന് ഒരാളെ ഇറക്കി വിട്ടു. ഒരു പയ്യൻ
അദ്ദേഹത്തിന്റെ അപ്പൊ ടീച്ചർ പറഞ്ഞു നീ നിന്റെ അച്ഛനോട് മീൻ വിൽക്കാൻ പൊക്കോളൂ എന്ന് പറഞ്ഞു. ഈ അച്ഛനെ അച്ഛനെ പറ്റി പറഞ്ഞപ്പോൾ ഇവന് വിഷമമാകി ഇവൻ കണ്ണുകൊണ്ട് ആ ക്ലാസ്സിൽ നിന്ന് പോയി. വർഷങ്ങൾക്ക് ശേഷം ഒരു ഇദ്ദേഹം ഭയങ്കര റിച്ചായി ഈ സ്കൂള് സാമ്പത്തികമായിട്ട് പരാജയപ്പെട്ട് ഈ സ്കൂള് മേടിക്കാനായിട്ട് ഇദ്ദേഹം ഫ്ലൈറ്റിന് വരികയാണ്. ഫ്ലൈറ്റിന് വന്ന് ഇദ്ദേഹം ലാൻഡ് ചെയ്തു. വിൻഡോയിൽ കൂടെ നോക്കിയപ്പോൾ ആ എയർപോർട്ടിന് പോലും പുള്ളിയുടെ പേരാണ് ക്രിസ്റ്റിയാനോ റൊണാൾഡോ. അതൊരു കഴിവ് തന്നെയാണ്. കാരണം നമ്മൾ കുളിക്കാൻ ഉപയോഗിക്കുന്ന സോപ്പ്, ഈ വിവലി ലക്സ് പോലുള്ള സോപ്പുകളൊക്കെ ചെത്തി മിനുക്കിയാണ് റെഡിയാക്കിയിരിക്കുന്നത്. ക്രിസ്ത്യാനോയുടെ ചിരിയിൽ എന്തോ ഒരു പ്രത്യേകതയുണ്ടെങ്കിലും അല്ലേ, 98% അടിപൊളിയായിട്ട് തന്നെയാണ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ അതെന്തായാലും കൊള്ളാം. അപ്പോൾ ഡീറ്റെയിൽസൊക്കെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാത്ത ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ ബൈ.